അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ സ്ക്രാം 411. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, നമ്മുടെ ഗോറില്ല 450 വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്ക്രാം നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, വണ്ടി ഇപ്പോഴും അവൈലബിൾ ആണ്. അവൈലബിൾ എന്ന് മാത്രമല്ല, വണ്ടിക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റ്, അതായത് ഈ ഒരു കളർ വേരിയൻറ്റിന് ഏകദേശം 10,000 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. അതായത് 1.99 എക്സ്ഷോറൂമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 249,000 രൂപയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുക, വയസ്സിലുള്ള കൈസ മോഡൽസ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫിനാൻസ് ഡീറ്റെയിൽസും വണ്ടി ഓടിച്ചിട്ട് ഹിമാലയനായിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളതും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ആ സ്റ്റിൽ ആ ഹിമാലയൻ്റെ സെയിം 411 CC എഞ്ചിനാണ് ഇതിന് വരുന്നത്. ടോർക്ക് അറൌണ്ട് 24 BHP, ആ ഒരു സെയിം എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ് കേട്ടോ അത്. കാരണം ഇപ്പോഴത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് 450 ഷെർപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഇപ്പോഴും പലർക്കും ഇഷ്ടമാണ്, ഈ ഒരു 411 ലോങ് സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, വെറും നമുക്ക് 8,999 അത്ര അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഫിനാൻസ് ചെയ്യുമ്പോൾ കേട്ടോ. വണ്ടിക്ക് ആകെ ആക്സസറി ആയിട്ട് കയറിയിരിക്കുന്നത് ഈ ഒരു ക്രാഷ് ഗാർഡാണ്, ബാക്കി ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ ഹിമാലയനായിട്ടുള്ള ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു മെറ്റാലിക് ഹെഡ്ലൈറ്റ് സറൗണ്ടിങ് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഹെഡ്ലൈറ്റ് ഹിമാലയൻ വെച്ച് കമ്പറത്തേക്കും കുറച്ച് താന്നാണ് ഇരിക്കുന്നത്. പിന്നെ ആ ഒരു സൈഡിലെ കേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹിമാലയൻ്റെ എല്ലാവരും പറയുന്നു വണ്ടി വളയ്ക്കുമ്പോൾ ഹെഡ്ലൈറ്റ് വളയുന്നില്ല, പക്ഷേ ഇതങ്ങനെയല്ല. നോക്കി, വണ്ടി വളയ്ക്കുമ്പോൾ ഒപ്പം ഹെഡ്ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വളയുന്നുണ്ട്. ഹിമാലയൻ വെച്ച് കമ്പറത്തേക്കും സസ്പെൻഷൻ ട്രാവൽ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഹിമാലയൻ ഐ തിങ്ക് 200 എന്തുണ്ട്, ഇത് 180 ഞാൻ കറക്റ്റ് ഇടുന്ന താഴെ കേട്ടോ, ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. സസ്പെൻഷൻ ട്രാവൽ കുറവാണ്. പിന്നെ യെസ്, ഇതിൻ്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല ഈ ഒരു എഞ്ചിൻ ആട്ടോ. ഇതിൻ്റെ എക്സോസ് അടിച്ചാണല്ലോ, വെറുതെ കിണ്ണ സൗണ്ടാണ്. ഈ ഒരു 411 CC എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിൻ, ആ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ, ആ ഒരു ഷെർപ്പായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. പിന്നെ സീറ്റ് ഹൈറ്റ് വണ്ടിയുടെ കുറവാണ്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കയറിയിരിക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഈ സീറ്റ് ഹൈറ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കേജും കാര്യങ്ങളൊക്കെ പോയപ്പോഴത്തേക്കും വണ്ടി എന്താ പറയുക, കുറച്ചും കൂടി എന്തോ പോയ പോലെ ഒന്നുണ്ട്. പിന്നെ ഹിമാലയൻ്റെ പോലെ ആ ഒരുപാട് കത്തിനിരിക്കുന്ന കൺസോള് കാര്യങ്ങളൊന്നും ഇല്ല, ഈ ഒരു കൺസോള് മാത്രമേ ഉള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് കുറച്ച് താന്നാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ മൊത്തത്തിൽ ഇറ്റ് ഫീൽസ് ലോഡ് ലൈക്ക് സ്ക്രാംബ്ലർ, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു മെറ്റൽ പീസ് മാത്രമേ തള്ളിയിരിക്കുന്നുള്ളൂ, ഒരു നേക്കഡായിട്ടുള്ള മോട്ടോർസൈക്കിൾ വരെ തോന്നുന്നുണ്ട് ശരിക്കും. നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാലോ. മാൻ, ദിസ് സൗണ്ട് മാൻ, ഷെർപ്പിൻ്റെ അടുത്ത് വരില്ല, സോറി ഷെർപ്പ. മാൻ, ദിസ് സൗണ്ട് സോ ബ്രില്ലിയൻ്റ് മാൻ. ഇതിൻ്റെ ടോർക്ക് ഉണ്ടല്ലോ, കണ്ടോ, വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ ടോർക്ക് തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പൊസിഷനൊക്കെ സെയിം ആണ്, നമ്മുടെ ഹിമാലയൻ്റെ അതുപോലെ തന്നെ ഞാൻ വളരെ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കൈയ്യൊക്കെ ഉണ്ടോ, നന്നായിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഫുഡ് പെക്സൊക്കെ എൻ്റെ നേരെ താഴെയാണ്. വെരി കംഫർട്ടബിൾ സീറ്റ്സ് ആർ വെരി ഗുഡ്. ഫ്രണ്ട് സസ്പെൻഷൻ ഇവൻ ദോ ട്രാവൽ കുറവാണെങ്കിലും ഫേം ഒന്നുമല്ല, സ്റ്റിൽ സോഫ്റ്റ് സെറ്റിംഗ്സ് ആണ്. അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, ഇതിന് ജസ്റ്റ് നിങ്ങൾ എക്സോസ് അടിച്ച് നോക്കുക, അപ്പം അറിയാൻ പറ്റും ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന്. മാ, ഇതെന്താണത്, പക്ഷേ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് ആ ഒരു ലോ ആർ പി എമ്മിൽ തന്നെ കിട്ടുന്ന ഒരു ടോർക്കാണ് കേട്ടോ. ഇതുണ്ടോ, വണ്ടി ചുമ്മാ ചാടി ചാടി നിൽക്കും. എസ്പെഷ്യലി ഇതെടുത്ത് ഓഫ് റോഡും കൂടി പോയി നോക്കുക, അപ്പോഴേ ശരിക്കാണ് ടോർക്കിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഓ മാൻ, പിന്നെ വണ്ടിയുടെ ഇരിപ്പ് നല്ല രസമുണ്ടോ. നമ്മളിത് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കുഴിയിൽ ഇറങ്ങിയിരിക്കുന്ന ഫീലാണ്. നമ്മൾ ഈ R&Fയിലേക്ക് ഇരിക്കില്ലേ, അതായത് നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലായി വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും ടാങ്കാണ് പൊങ്ങിയിരിക്കുന്നത്. ടാങ്ക് കപ്പാസിറ്റി ഐ തിങ്ക്. ഓ മാൻ, ലിസൺ ടു ദാറ്റ് എക്സോസ് നോട്ട് മാൻ, വേറെ പോളി സൗണ്ട്. പിന്നെ ഗിയർ ബോക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിയർ ബോക്സ് നമുക്ക് സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഐ തിങ്ക് വൺ ഓഫ് ദ ലൈറ്റസ്റ്റ് ക്ലച്ച് തന്നെയാണ് കേട്ടോ ഈ വണ്ടിക്ക്. വിത്തൗട്ട് സ്ലിപ്പർ ക്ലച്ചും നോക്കി, വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ് ഈ വണ്ടിക്ക് വരുന്നത്. വെച്ചിട്ടും ഒരു ടോൺ ഡൗൺ വേർഷനായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓഫ്കോഴ്സ് നമ്മൾ ശരിക്കും ഒരു പ്രോപ്പർ ഓഫ് റോഡ് ഇറക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ശരിക്കും ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ടോന്ന്. ഇങ്ങനെ നോർമൽ സിറ്റിയിലോട് ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു കേജിൻ്റെ അഭാവത മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഇറ്റ് ഫീൽസ് നേക്കഡ്. നേക്കഡ് ഹിമാലയം പോലെ തന്നെയുണ്ട്. അത് ഹിമാലയം ഓടിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നല്ല രസമാണ്, കുറച്ച് വെയിറ്റ് ലൂസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പിന്നത്തെ ഒരു വ്യത്യാസം ഇതിൻ്റെ ഫ്രണ്ട് വീൽ തന്നെയാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി, ഹിമാലയൻ്റെ 21 അല്ല ഇതിന് ഫ്രണ്ടിൽ വരുന്നത്, ഏകദേശം വീൽ സൈസ് കുറച്ചിട്ടുണ്ട്. ഐ തിങ്ക് 19 അങ്ങനെ എന്തോ വരുന്നത്, ഞാൻ കറക്റ്റായിട്ടുള്ള താഴെ ഇടാം. യെസ്, ഹിമാലയനായിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത് നോട്ടീസുകളായിട്ടുള്ളത് ഈ ഒരു ഹെഡ് സെക്ഷനാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കൂടാണ്ട് തന്നെ ഹിമാലയന് 25 സ്പോക്ക് വീൽസാണ് വരുന്നത്, ഇതിനകത്തേക്ക് 19 ഇഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് ഇരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹിമാലയൻ 411 ഐ തിങ്ക് 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്.
ഇത് 200 ആയിട്ട് 20 mm കുറഞ്ഞിട്ട് 200 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സീറ്റ്സ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, സീറ്റ് ചെറിയ വ്യത്യാസമുണ്ട്. ഐ തിങ്ക് ഹിമാലയന് സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്, സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും സിംഗിൾ സ്റ്റെപ്പാണ്. ഈ സീറ്റ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് സിംഗിൾ സീറ്റ് ആണെങ്കിലും റിയർ സീറ്റ് സ്റ്റെപ്പാണ്. പിന്നെ എന്താ ഒരു വ്യത്യാസം എന്ന് പറയാം, ബാക്കി റിയർ സെക്ഷനൊക്കെ സെയിം ആണ്. ഐ തിങ്ക് ഇവിടെ എന്തോ ഒരു വ്യത്യാസമുള്ള അല്ലെങ്കിൽ തോന്നുന്നുണ്ട്. ഐ തിങ്ക് ഹിമാലയൻ്റെ ഇവിടെ എന്തോ ചെറിയൊരു വ്യത്യാസമുള്ള തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ ബാക്കിൽ സ്റ്റിൽ ആ ഒരു ബ്ലൂ വീൽസാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. ഫ്രണ്ടിൽ ഒരു 100 സെക്ഷൻ ടയറും ബാക്കിൽ ഒരു 120 സെക്ഷൻ ടയറും ടയർസ് അപ്പം C8. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലോ അതൊക്കെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ തന്നെയാണ് കേട്ടോ. ഒരു 411 cc ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സോസ് സൗണ്ട് ഒന്ന് അടിപൊളിയാണ്. എസ്പെഷ്യലി എക്സോസ് മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളി സൗണ്ടാണ്, ചെറിയൊരു പോപ്സും ബാങ്സ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫിനാൻസ് സ്കീം ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന ഫോൺ നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക. നോക്കി ഇത് ഇവിടെ നിന്ന് എടുക്കാം, ഒന്ന് ഓടിച്ചു നോക്കാം. ബാഡ് റോഡ്സ് കിട്ടും നോക്കട്ടെ കേട്ടോ. വൗ മാൻ, വണ്ടി അത്യാവശ്യം ബാഡ് റോഡ്സ് ഒക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഹിമാലയൻ്റെ അത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, കാരണം 21 inch വീൽസ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഒരു എന്താ പറയുക റോഡ്സൊക്കെ നന്നായിട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും 19 ആണ്. അപ്പോൾ ഹിമാലയൻ്റെ അത്രയ്ക്കില്ലെങ്കിലും അതൊന്നും നോട്ടീസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നിങ്ങൾ സ്ഥിരം ഹിമാലയൻ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നോട്ടീസ് ചെയ്യുന്ന വരും, ചിലപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടെന്നും വരും. കാരണം ഇൻഫാക്ട് ഞാൻ പറഞ്ഞു ഇത് വെയിറ്റും കുറവാണ്. എനിക്ക് തോന്നുന്നു ഹിമാലയൻ കമ്പനി വെച്ചപ്പോഴത്തേക്കും 187 kg അത്ര എന്തോ ഉള്ളൂ വെയിറ്റ് റിഡക്ഷൻ, കുറവ് വന്നിട്ടുണ്ട്. സീമാൻ ഒട്ട് ഓഫ് റോഡൊക്കെ എന്ത് ഈസി ആയിട്ട് വണ്ടി കയറി പോകുന്നു അത് ഈ ഒരു സ്പീഡിൽ. ഓ മാൻ, ഞാനൊക്കെ എൻ്റെ ബൈക്കിന് വരുമ്പം ചവിട്ടി ചവിട്ടി പോണ വഴി, അതൊക്കെ ഇത്ര സ്പീഡിൽ പോകാൻ പറ്റും വഴിയൊക്കെ. ഓ മാൻ, ബ്രില്യൻ സ്റ്റഫ്. പൊട്ടറോട് തരൂ. ഓ മോർ പൊട്ടറോട് കമ്മിങ്. ഓ മാൻ, ഈസിലി ഒന്നുമല്ല ഇതൊന്നും, ഇതൊന്നും ഒരു വിഷയമല്ല മോനെ. ഓ പിന്നെ തോന്നുന്നൊരു വ്യത്യാസം വന്നിട്ടെ, വണ്ടി 19 inch ആയത് തന്നെ വളയ്ക്കാൻ കുറച്ചും കൂടി സുഖമാണ്. പ്രത്യേകിച്ച് കോർണേഴ്സിലൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടി കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ് കമ്പയർ ടു ഹിമാലയൻ. കാരണം ചെറിയ വീലാണല്ലോ, ഒരു 21 inch കറങ്ങുന്നതിൻ്റെ ഒരു ഇത് എന്തായാലും ഒരു 19 വേണ്ട. ഉണ്ടക്കയം. പക്ഷെ എന്നാൽ ആ ഹിമാലയൻ്റെ കൺസോളുണ്ട് കുറച്ചും കൂടി രസം, ആ കത്ത് നിൽക്കുന്ന ഒരു കൺസോളുണ്ട്. ഇത് കുറച്ചും കൂടി ചെറുതാണ്, അത്ര ഒരു കോംപ്രഹെൻസീവ് അല്ല. ഹിമാലയം പോലെ ഒരുപാട് ഡൈവിൻ ചെയ്യുന്നില്ല. യെസ് ഡൈവിൻ ഉണ്ട്, പക്ഷേ കമ്പയർ ടു ഹിമാലയൻ അത്ര ഒരു ഡൈവിൻ തോന്നുന്നില്ല കേട്ടോ. മൊത്തത്തിൽ കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ഈ സ്ക്രാം എന്ന് പറഞ്ഞ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. റോയൽ എൻഫീൽഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വണ്ടി സ്ക്രാമാണ്. കാരണം ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റി, ഇതിൻ്റെ ഒരു നിമ്പിൾനെസ്സും തന്നെയാണ്. ഒട്ടറോടോ നോ പ്രോബ്ലം. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, വണ്ടി ക്രൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 70-75 5th gear ചെയ്യുന്നത്. എൻ്റെ പൊന്നെ, വണ്ടിയുടെ നോയ്സ് പോലും കേൾക്കുന്നില്ല, വളരെ കംഫർട്ടബിൾ ആണ്. എൻജിൻ ഫീൽ സോ റിലാക്സ്ഡ്, ഒരു സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ പോണേ. ഓ മാൻ, ദിസ് ഈസ് ബ്രില്ലിയൻ സ്റ്റഫ്. ഓ ഇപ്പോൾ ഡൗൺ ചെയ്യേണ്ട ഇനിയിപ്പോൾ പറ്റുന്നോട്ടേട്ടാ. പിന്നെന്താ, ഞാൻ ഡൗൺ ചെയ്തിട്ടില്ല, ഇപ്പോഴും 50 തന്നെ കിടക്കുന്നേ. ഓ ചെറിയ നോക്കിയിട്ടുണ്ട്, ഒന്ന് ഡൗൺ ചെയ്യണം. ഓക്കെ, 4th പൊക്കോളും. യാ 4th gear പൊക്കോളും, വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊന്ന് ഓഫ് റോഡ് എടുത്തായിരുന്നു, കട്ട് ഓഫ് റോഡ് ഒന്നുമല്ല, ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എടുത്തായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് സോ പ്ലേഫുൾ ദാൻ ദി ഹിമാലയൻ. പറയാതിരിക്കാൻ വയ്യ. അവർ എന്താ പറയുക, കേജും കാര്യങ്ങളൊക്കെ പോയപ്പോഴത്തേക്കും കുറച്ചും കൂടി എന്താ പറയുക വെയിറ്റ് കുറഞ്ഞ പോലെ. ഇൻഫാക്ട് പക്ഷേ വളരെ പ്ലേഫുൾ ആണ്. നമുക്ക് എന്താ പറയുക, ഒരു പ്രോപ്പർ സ്ക്രാമ്പർ ഓടിക്കുന്ന പോലെ റിയർ വീലൊക്കെ സ്കിഡ് ചെയ്യാനൊക്കെ പറ്റും. ഐ തിങ്ക് ഇതിൽ റിയർ APS ഓഫ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ്. ഞാൻ കുറേ കൺസോളിട്ട് നോക്കി, കൺസോളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ അടിയിൽ തന്നെ കൊടുത്തേക്കാം, ഇതിൻ്റെ APS റിയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് കൊടുത്തേക്കാം. അങ്ങനെ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ ബ്രില്യൻ സ്റ്റഫ്. പറയാതിരിക്കാൻ വയ്യ. സുഖമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഫണ്ണാണ് കമ്പയർ ടു ഹിമാലയൻ. കുറച്ചും കൂടി ഫണ്ണായിട്ട് തോന്നി, നല്ല രസമുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു എക്സാക്ട് സെയിം ആണ് ഹിമാലയൻ്റെ.
ഫ്രണ്ട് ട്രാവൽ കുറവാണെങ്കിലും ഗുഡ്, അടിപൊളിയാണ്. പിന്നെ 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് അത്ര കുറവൊന്നുമല്ല. റിലേറ്റീവ്ലി എന്നല്ല, എല്ലാ റോഡും കുണ്ടും കുഴിയൊക്കെ നന്നായിട്ട് ചാടിപ്പോ കൊളി വണ്ടി. ഇനി അത്ര എക്സ്ട്രീം ആണെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് റോഡിലേക്ക് പിന്നെ ഫ്യൂച്ചറിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഈ ഒരു എന്താ പറയുക ഫോർക്കൊക്കെ മാറ്റിയിട്ട് ഹിമാലയൻ്റെ ഫോർക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കട്ട് ഓഫ് റോഡ് പോകും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. ഇത് തന്നെ അടിപൊളി സെറ്റപ്പാണ്, അടിപൊളി സെറ്റപ്പാണ്, ഒരു രക്ഷയില്ല. വണ്ടി നമുക്കൊരു 100 വരെയൊക്കെ പടയെന്ന് കയറിപ്പോ കേട്ടോ. പാസ് 100 ചെറിയൊരു എന്താ പറയുക വണ്ടി ഒന്ന് ഇനി പയ്യെ പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കാവും. 100 വരെ അടിപൊളിയാണ്, കാരണം ഇതൊരു 2-valve ആണ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. എപ്പോഴും ഒരു ലോ ഇൻ ടോർക്ക് എപ്പോഴും 2-valve ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 2-valve എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുക ലോ ഇൻ ടോർക്ക് മിഡ് റേഞ്ചൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ഹയർ ആർ പി എം ചെയ്ത് ക്ലൈംബ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ചെറുതായിട്ടൊന്ന് എന്താ പറയുക മടി കാണിക്കും. ട്രാഫിക്കിൽ ഓടിക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ, സിറ്റിയിൽ ഓടിക്കാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല ഡീസൻറ്റ് മൈലേജ് ഉണ്ട്, ഐ തിങ്ക് 30-35 ഒക്കെ വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജാണ് കേട്ടോ. ഡെയിലി യൂസ് ചെയ്യാം, ട്രിപ്പ് പോവാം, കംഫർട്ടബിൾ ആണ്, പില്ലിന് കംഫർട്ടബിൾ ആണ്, ഒരുപാട് ഗ്രൗണ്ട് ക്ലീനേഴ്സ് ഇല്ല, വലിയ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഗൈസ് അത്രയൊക്കെ തന്നെയുള്ള ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു, വേറെ വിശേഷിച്ചൊന്നുമില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കൈസ മോഡസി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചേർസ്.